ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ഫീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. നമുക്ക് ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം അങ്ങനെ ഏതിലേക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടക്കാണ്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 teaspoonsനോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ഇങ്ങ് ചൂടായിട്ട് വന്ന് അതിലേക്ക് 1 teaspoonsനോളം കടുകിട്ടിട്ട് ഫസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടങ്ങ് എടുക്കാം. ഇപ്പോൾ ഇതാ കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 teaspoonsനോളം ഇഞ്ചി ഞാനൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം എരിവ് വേണം അതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 medium sized വലിയുള്ളി ഒന്ന് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് പെട്ടെന്ന് അങ്ങ് വയന്നോട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുക്കണം. ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് വയന്ന് വരണേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും. അതിലാളുന്ന ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഏകദേശം ഒന്നിങ്ങനെ വയന്ന് വന്ന് കളറൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ തക്കാളി നന്നായിട്ട് ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ കുറച്ച് ടൈം നല്ല പോലെ വഴറ്റിയിട്ട് എടുക്കണേ. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ അതത് നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മളിതൊന്ന് വഴറ്റിയിട്ട് എടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 tablespoonsനോളം മല്ലിപ്പൊടി ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 tablespoons എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 teaspoon മുകളിൽ കണ്ടിട്ട് മഞ്ഞളും, 1 teaspoon അടുത്ത് കണ്ടിട്ട് കാശ്മീരി ചില്ലി പൗഡറും, 1/4 teaspoon മുകളിൽ കണ്ടിട്ട് തന്നെ ഗരം മസാലയും, അതുപോലെ തന്നെ 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടോ. കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു പൊടിയുടെ ആ പച്ച സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്ന വരെ കുറച്ച് ടൈം നന്നായിട്ട് 1 medium flame വെച്ചിട്ടങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്കിതിലേക്കൊരു 4 കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. പുഴുങ്ങിയെടുത്തിട്ട് 4 കോഴിമുട്ടയാണ് വേണ്ടത്. 4 പേർക്ക് കഴിക്കാവുന്ന കറിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് വേണം കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മസാല നല്ല പോലെ വയന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പച്ചച്ചോക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 1 cup വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 250 ml കപ്പിന് 1 cup വെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 1-2 minutes ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ടൈം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ അതാ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ടയിലും ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതുപോലെ ഓരോന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാം. ഈ മസാലയിൽ 2-3 minutes കിടന്നൊന്ന് വേവാകുമ്പോഴേ അതിൽ ആ മുട്ടയിലൊക്കെ നന്നായിട്ട് ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. 2-3 minutes ഞാൻ നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തള്ളിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 cup തേങ്ങാപ്പാലാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. 250 ml കപ്പിന് 1 cup തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ തേങ്ങ അടിച്ചെടുക്കുമ്പോൾ ഫസ്റ്റ് എടുക്കുന്ന പാലില്ലേ അതാട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലാണ്. ഇനി പതുക്കെ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കറി ജസ്റ്റ് ഒന്നങ്ങ് തിളച്ച് വന്നാൽ അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് 1-2 pacs തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതാ കറി കണ്ടില്ലേ 2-3 സ്ഥലത്ത് ഇങ്ങനെ തിള വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് നമുക്ക് പതുക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 sides പിടുത്തം പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആട്ടി കൊടുക്കുക കേട്ടോ.
എല്ലാം എന്നുണ്ടെങ്കിൽ സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഏതിലേക്കും സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.